ഹായ് ഫ്രണ്ട്സ്, സാപ്പിടെ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഈ ആഴ്ച റിലീസ് ചെയ്യാൻ പോകുന്ന, ഈ ആഴ്ചയും അതുപോലെ അതുകൂടാതെ ഈ മാസം അതായത് നവംബർ മാസം റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകളുടെയും ഒക്കെ ഏറ്റവും പുതിയതായിട്ട് വന്ന അപ്ഡേറ്റുകളും കാര്യങ്ങളും നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. നവംബർ മാസം 11-ാം തീയതി റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് ഇന്ന് പിന്നെ 6-ാം തീയതി മുതൽ 12-ാം തീയതി വരെ, 7-ാം തീയതി മുതൽ 12-ാം തീയതി വരെ റിലീസ് ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെയാണ് നിങ്ങൾ പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ രണ്ട് സിനിമ എന്നോട് വിട്ടുപോയിരുന്നു. അതിലൊന്നാമത്തെ സിനിമയാണ് മലയാള സിനിമയായ വരാൽ എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ അനുപമേനോനും പ്രകാശ് രാജും സണ്ണി വെയിനൊക്കെ പ്രധാന വേഷത്തിലെത്തിയ ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ മൂവിയായിരുന്നു. ഈ സിനിമ തിയേറ്ററിലൊരു വലിയൊരു പരാജയം നേരിട്ട സിനിമയായിരുന്നു. സൺനെക്സ്റ്റാണ് ഈ സിനിമയുടെ ഒട്ടിട്ട് റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. നവംബർ മാസം 11-ാം തീയതി ഈ സിനിമ സൺനെക്സ്റ്റ് വഴി റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു ഹിന്ദി എന്നുള്ളൊരു സിനിമയാണ്, മോണിക്ക ഓ മൈ ഡാർലിംഗ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. രാജ്കുമാർ റാവു, ഹുമാ ഖുറേഷി, രാധിക ആപ്തെ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്ന ഒരു ക്രൈം കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. നെറ്റ്ഫ്ലിക്സ് വഴി ഡയറക്റ്റ് ഒട്ടിട്ട് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമയാണ്. ഈ സിനിമ നവംബർ മാസം 11-ാം തീയതി റിലീസ് ചെയ്യുന്നതാണ്. ഈ രണ്ട് സിനിമകളും ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്യുന്ന സമയത്ത് എന്നോട് വിട്ടുപോയിരുന്നു സിനിമ. പലരും കമന്റ് ബോക്സ് ചോദിച്ചിരുന്നു വരാൽ എന്താ പറയാതിരുന്നത്. അപ്പോൾ അതിനോട് വിട്ടുപോയതാണ്. ഓക്കെ, അപ്പോൾ ഇനി പുതിയ സിനിമകളുടെ അപ്ഡേറ്റുകൾ നോക്കാം. അടുത്തത് പത്ത എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു അപ്ഡേറ്റ് ആണ്. പത്ത നമ്മുടെ ഷാറൂഖ് ഖാനും ജോൺ അബ്രഹാമും ദീപിക പദുക്കോണും പ്രധാന വേഷത്തിൽ ഒരു ബ്രഹ്മാണ്ഡ സിനിമയാണ്. ജനുവരി മാസം 25-ാം തീയതി തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണിത്. അപ്പോൾ ഈ സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ആമസോൺ പ്രൈം ആണെന്നുള്ളൊരു അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതുകൂടാതെ മോൺസ്റ്റർ എന്ന് പറഞ്ഞ സിനിമ, നമ്മുടെ ലാലേട്ടൻ പ്രധാന വേഷത്തിലെത്തിയ സിനിമയായിരുന്നു മോൺസ്റ്റർ. തിയേറ്ററിൽ ഒരു വമ്പൻ പരാജയം നേരിട്ട സിനിമയായിരുന്നു. ഡയറക്റ്റ് ഒ ടി ടി റിലീസിന് വേണ്ടി തയ്യാറാക്കിയ സിനിമയായിരുന്നു ഇത്. പക്ഷേ പിന്നീട് തിയേറ്ററിലേക്ക് മാറിയായിരുന്നു. ഒരു ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഒരു സിനിമയൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്ന ആരാന്നുള്ള കാര്യങ്ങളൊക്കെ ആദ്യമേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു. ഹോട്ട്സ്റ്റാറാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. അപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ഈ സിനിമ എന്ന് വരുന്നു നോക്കുകയാണെങ്കിൽ, അവരിതുവരെ ഒഫീഷ്യലായിട്ട് ഡേറ്റ് പുറത്തുവിട്ടിട്ടില്ല. നവംബർ മാസം 25-ാം തീയതി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി സ്ട്രീം ചെയ്യാൻ ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമുക്കെന്തായാലും ഒഫീഷ്യൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് ലവ് ടുഡേ എന്നൊരു തമിഴ് സിനിമയുടെ അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ ദിവസം തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയായിരുന്നു. നല്ല പ്രേക്ഷക പ്രതികരണം നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമയാണിത്. ഈ സിനിമയുടെ ഒ ടി ടി റൈറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഏറ്റവും പുതിയതായിട്ട് വന്നൊരു അപ്ഡേറ്റ് ആണിത്. അതുപോലെ തന്നെ അരുൺ വിജയ് പ്രധാന വേഷത്തിൽ എത്തിയ സിനം എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ സിനിമ എന്ന് റിലീസ് നിങ്ങൾ പലരും കാണുമ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒരു തവണ ഇതൊരു അപ്ഡേറ്റ് വന്നുമായിരുന്നു, പിന്നെ അത് അവർ പിൻവലിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഈ സിനിമയുടെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ റിലീസിംഗ് ഡേറ്റോ കാര്യങ്ങളോ ഒന്നല്ല. പിന്നെ നെറ്റ്ഫ്ലിക്സ് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോം വഴി ഈ സിനിമ കമ്മിങ് സൂൺ ആണ്. പിന്നെ ഈ അടുത്ത് തന്നെ വരാൻ ചാൻസ് ഉണ്ട്. അതായത് നവംബർ മാസം തന്നെ അവർ പുറത്തുവിടാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് എസ് ടി ആർ പ്രധാന വേഷത്തിൽ തമിഴിൽ നിന്നും പുറത്തിറങ്ങാൻ പോകുന്ന സിനിമയാണ് പത്ത് തലേ എന്ന് പറഞ്ഞ സിനിമ. ഡിസംബർ 14-ാം തീയതി ഈ സിനിമ തിയേറ്റർ റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് ആര് സ്വന്തമാക്കി എന്നുള്ള ഒരു അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആമസോൺ പ്രൈമാണ് ഈ സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. 26 കോടിക്കാണ് ആമസോൺ പ്രൈം ഈ സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ സിനിമ ഡിസംബർ 14 റിലീസ് ചെയ്ത് തിയേറ്റർ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും ജനുവരി മാസം തന്നെ ഈ സിനിമ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആകാൻ ചാൻസ് ഉണ്ട്. അടുത്തത് ഷൈനിക പ്രധാന വേഷത്തിയ ഉല്ലാസം എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ സിനിമ എന്ന് റിലീസ് നിങ്ങൾ പലരും കമന്റ് ബോക്സിൽ ഇങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ഡേറ്റ് വന്നിട്ടില്ല. ഈ സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് നോക്കിയിരിക്കുന്ന ആമസോൺ പ്രൈം ആണെന്നുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഈ സിനിമയുടെ ഡേറ്റ് അവർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. കമ്മിങ് സൂൺ ആണ് ഇപ്പോഴും. അപ്പോൾ ഈ മാസം തന്നെ, അതായത് ഈ നവംബർ മാസം തന്നെ ഈ സിനിമയുടെ അപ്ഡേറ്റ്, ആ സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് വരാൻ ചാൻസ്, റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നവംബർ മാസം ലാസ്റ്റ് വീക്കൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ചിലപ്പോൾ സർപ്രൈസ് റിലീസായിട്ടും ഈ സിനിമ വരാവുന്നതാണ്. അതായത് ഡേറ്റ് ഒന്നും അനൗൺസ് ചെയ്യാതെ സർപ്രൈസ് ആയിട്ട് ഒരു ദിവസം റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ വരാനും ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. അടുത്തത് ആമസോൺ പ്രൈമിൽ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്ന ഒരു തെലുങ്ക് സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ സിനിമയുടെ പേര് വായിക്കുകയാണെങ്കിൽ നേനു മീക്കു ഭാഗ കാവൽ സിനാമതനി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമയുടെ തെലുങ്ക് ഓൾറെഡി അവൈലബിൾ ആയിരുന്നു ആമസോൺ പ്രൈമിൽ. ഇപ്പോൾ മലയാളം, തമിഴ് പിന്നെ കന്നഡ, ഈ 3 ഭാഷകളിൽ ഇപ്പോൾ മുതൽ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. തെലുങ്ക് ആദ്യമേ വന്നിരുന്നു, ഇപ്പോൾ ഈ 3 ഭാഷകളും അവൈലബിൾ ആണ് ആമസോൺ പ്രൈമിൽ. അടുത്ത നമ്മുടെ കാർത്തി പ്രധാന വേഷത്തിയ സർദാർ എന്ന് പറയുന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ സിനിമ ഒരു വലിയൊരു വിജയം തന്നെ കരസ്ഥമാക്കി തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. ഈ സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ആഹാ വീഡിയോസാണ്. ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നു ആഹാ വീഡിയോസിനാണ് ഈ സിനിമയുടെ
ഒ ടി ടി റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ 100 കോടി ക്ലബിൽ കയറിയിരിക്കുകയാണ് കാർത്തിയുടെ ഈ ഒരു സിനിമ. ഒരു വലിയൊരു വിജയം തന്നെ കരസ്ഥമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. അപ്പോൾ ഈ സിനിമ ആഹാ വീഡിയോസിൽ എന്ന് റിലീസ് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ നവംബർ 18 റിലീസ് ചെയ്യുന്നൊരു അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയും സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒ ടി ടി റൈറ്റ്സ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്, റിലീസിംഗ് ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. ഈ സിനിമകൾ നിങ്ങൾക്ക് ഏത് സിനിമയ്ക്കാണ് വെയിറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, അതൊന്ന് ഫോളോ സപ്പോർട്ട് ചെയ്യാൻ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.